ಸ್ಥಾನಾರ್ಥಿಗಳ ಸಾಧ್ಯತೆ ಪಟ್ಟಿಗೆ ಕಾಂಗ್ರೆಸ್ ತಯಾರಾಕಿದ್ರೆ ಜೋಸೆಫ್ ಗ್ರೂಪಿನ ಅತೃಪ್ತಿ. ಇಡುಕಿ ಸೀಟ್ಲೆ ಚರ್ಚಾ ಪೂರ್ತಿಯಾಗದೆ ಕಾಂಗ್ರೆಸ್ ಪಟ್ಟಿಗೆ ತಯಾರಾಕಿಯದಾನ ಪ್ರತಿಷೇಧದ ಕಾರಣ. ಶಿಬು ಚೇರಿಗೆಯಾನ ವಿಶದಾಂಶಗಳು. ಮಹೇಶ್ ಶಿಬು, ಇದು ಪ್ರತಿಷ್ಠಿತದಾನ ಕಾಂಗ್ರೆಸ್ ಇಡುಕಿ ಬಿಟ್ಟುಕೊಡುಕಿಲ್ಲ ಎನ್ನುವುದು ಎಲ್ಲರಿಗೂ ಅರಿಯಾವುನ ಕಾರ್ಯಂ. ಇಪ್ಪೋ ಈ ಪ್ರತಿಷೇಧ ಉಯರ್ತುನದಿಂದ ಸಾಹಚರ್ಯಂ ಪಶ್ಚಾತ್ತಲಂ. ಪ್ರತ್ಯೇಕಿಚ್ಚ ಫ್ರಾನ್ಸಿಸ್ ಜಾರ್ಜ್ ಇಡುಕಿ ಬಿಷಪ್ಪುಮಾಯಿ ಕೂಡಿಕಾ಴್ಚ ನಡೆಸಿದ ತೊಟ್ಟು ಪಿನ್ನಾಲೆ ಈ ವಾರ್ತ ಪುರತ್ತು ವರುವುದರ ಕಾರ್ಯಂ. ജിമ്മി ഉഭയകക്ഷി ചർച്ച പൂർത്തിയായില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. ഇത് പൂർത്തിയായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇടുക്കി അടക്കമുള്ള സാധ്യതാ പട്ടിക കോൺഗ്രസ് തയ്യാറാക്കുകയും മേൽഘടകങ്ങൾക്ക് നൽകുകയും ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നതോട് ആണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ആന്റണി രാജു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആന്റണി രാജു, ഇടുക്കി സീറ്റ് കിട്ടില്ല എന്നുള്ളത് കൊടുക്കില്ല എന്നുള്ളത് കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ജോസഫ് ഗ്രൂപ്പ് ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ലേ? അല്ല, ഇവിടെ ജോസഫ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടി ഒന്നേ ഉള്ളൂ. പാർട്ടി ചെയർമാൻ മാണി സാർ ഇന്നലെയും ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത് ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ക്ലെയിമുമായി ശക്തമായി നിലപാട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ആ സീറ്റിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞത് പാർട്ടി ചെയർമാൻ തന്നെയല്ലേ. നിങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ചിത്രീകരിക്കുന്നത്, ശരിയല്ല. രാജു, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി അതുകൊണ്ട് ചേർത്ത് ചോദിക്കാനുണ്ട്. ഇപ്പോൾ അല്ല, ഞാനൊന്ന് തീർത്തോട്ടെ, ഒന്ന് പറയാൻ അവസരം തരൂ. ഞാനൊന്ന് പറയാൻ അവസരം തരൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ചോദിച്ചോളൂ. അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസും കേരള കോൺഗ്രസും എല്ലാ പാർട്ടികളും ചേരുന്നതാണല്ലോ ഐക്യ ജനാധിപത്യ മുന്നണി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഇടുക്കി സീറ്റ് മാത്രം ഒരു തർക്കമായി നിൽക്കുന്ന നിമിഷം കോൺഗ്രസ് പാർട്ടി ഏകപക്ഷീയമായി സാധ്യതാ പട്ടിക പുറത്തുവിടുകയും അതിൽ ഇടുക്കിയെ കൂടി ഉൾപ്പെടുത്തി സാധ്യതാ പട്ടിക പുറപ്പെടുവിച്ചതിൽ ഞങ്ങൾക്ക് അമർഷമുണ്ട്. അത് ഭൂഷണമല്ല ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ. മാത്രമല്ല, ഇടുക്കി സീറ്റിന്റെ കാര്യം കേരളത്തിൽ നിരവധി തവണ ചർച്ചയായതാണ്. അവിടെ ഉള്ള പൊതു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ പേര് നല്ല മുൻതൂക്കത്തോടെ വന്നതാണ്. ശ്രീ പി ടി തോമസിനെ എന്തിന് മാറ്റുന്നു എന്ന് അവർക്കിപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സാധ്യതാ പട്ടികയിൽ പി ടി തോമസിന്റെ പേരുണ്ടെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥി ആകില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പല കാര്യങ്ങളിലും പ്രകടമായ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിയുറച്ചു നിന്നുകൊണ്ട് കേഡർ സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പാർട്ടി വോട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നതും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. പക്ഷെ യു ഡി എഫ് എന്ന് പറയുമ്പോൾ, കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതും തീരുമാനം കൈക്കൊള്ളുന്നതിനും സ്വാധീനിക്കുന്ന നിരവധിയായ ഘടകങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പൊതുസ്വീകാര്യതയും പൊതുജന അഭിപ്രായവും വിജയസാധ്യതയും ജനാധിപത്യ ചേരിയുടെ ചിന്തയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസും യു ഡി എഫും സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളത്, തീരുമാനങ്ങൾ കൈക്കൊള്ളാറുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയുടെ കാര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ശ്രീ ഫ്രാൻസിസ് ജോർജിനും കേരള കോൺഗ്രസ് പാർട്ടിക്കും അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഇടുക്കി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സീറ്റിന്റെ കാര്യത്തിൽ ഉറച്ച തീരുമാനവുമായി ഇപ്പോഴും നിലകൊള്ളുന്നത്. രാജു, ഈ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം കേരള കോൺഗ്രസ് എമ്മിനുണ്ട്, അതിനകത്തുള്ള നേതാക്കൾക്കുണ്ട്. അതേസമയം കോൺഗ്രസ് ലിസ്റ്റുമായി ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണോ ഇന്ന് ഇടുക്കി ബിഷപ്പുമായി ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ കൂടിക്കാഴ്ച? അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കേരള കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇടുക്കി സീറ്റിന്റെ കാര്യത്തിലുള്ള ക്ലെയിം ഒരുപോലെ ഉന്നയിച്ച ഒരു അന്തിമ തീരുമാനം യു ഡി എഫ് എടുക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് ശരിയാണോ? ഏകപക്ഷീയമായി അങ്ങനെ കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയുമോ? മാത്രമല്ല, കൊല്ലം പിന്നെ ആർ എസ് പി അടുത്ത രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് എം എൽ എമാരുമായി കടന്നു വന്ന കോൺഗ്രസ് പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇടുക്കി സീറ്റ് നിഷേധിച്ച ഞങ്ങളുടെ മുമ്പിൽ ആർ എസ് പിക്ക് എങ്ങനെ സിറ്റിംഗ് സീറ്റ് എടുത്തു കൊടുത്തു? മൂന്ന് സീറ്റും മൂന്ന് എം എൽ എമാരും ഒരു പാർലമെന്റ് സീറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്ന പഴയ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് എമ്മുമായി ലയിച്ച് കേരള കോൺഗ്രസ് ആയി കഴിയുമ്പോൾ രണ്ട് സീറ്റിന്റെ ഞങ്ങളുടെ അവകാശം ക്ലെയിം ന്യായമാണെന്ന് പറയുമ്പോൾ അത് ന്യായമല്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഡൽഹിയിൽ ഈ തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത് ബഹുമാനായ ശ്രീ എ കെ ആന്റണിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ കാര്യത്തിൽ ധാർമ്മികതയുടെയും നീതിബോധത്തിന്റെയും പൊതുസമൂഹത്തിന്റെ വികാരവും ഏറ്റവും ഉൾക്കൊണ്ടുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ നേതൃത്വം കൊടുക്കുന്നയാളാണ് ശ്രീ എ കെ ആന്റണി. രാജു, ഇനിയിപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടോ? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കാര്യമല്ല. ഇപ്പോൾ ഞാൻ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളാണ് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചത്. ജോസഫ് ഗ്രൂപ്പ് ഇല്ല ഇപ്പോൾ. കേരള കോൺഗ്രസ് പാർട്ടി ഒന്നാണ്, ഞങ്ങൾക്ക് 9 എം എൽ എമാരുണ്ട്.
ഈ അടുത്ത കാലത്ത് രണ്ട് എം എൽ എമാരുമായി വന്ന ആർ എസ് പിക്ക് സിറ്റിംഗ് സീറ്റ് കൊടുത്തു. എന്തുകൊണ്ട് 9 MLA കേരള കോൺഗ്രസ് പാർട്ടി ന്യായമായ വാദം അംഗീകരിക്കുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എ ശ്രീ എ കെ ആന്റണിയെ പോലുള്ള ശ്രീ ഉമ്മ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രായോഗിക രാഷ്ട്രീയത്തിന് നല്ല കാഴ്ചപ്പാടോടുകൂടി നിരീക്ഷിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും പുതിയ കെ പി സി പ്രസിഡന്റ് പൊതുജനാഭിപ്രായത്തിനും പൊതുവികാരങ്ങളുടെ എല്ലാം മുമ്പിൽ വളരെ നട്ടൽ ഉയർത്തി നന്നായി അഭിപ്രായവും തീരുമാനവും പറയുന്ന ശ്രീ വി എം സുധീരനും ഘടകകക്ഷികളുമായി നല്ല സൗഹൃദം എന്നും ആഗ്രഹിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും ഒക്കെ അടങ്ങുന്ന നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, ഈ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതിനുള്ള അനുകൂലമായ സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം ശ്രീ ഫ്രാൻസിസ് ജോർജിനും കേരള കോൺഗ്രസ് പാർട്ടിയും. ഇടുക്കി ബിഷപ്പുമായി നടത്തിയ കൂടിക്കാഴ്ച ഫ്രാൻസിസ് ജോർജിന്റെ, അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, എന്തിനായിരുന്നു കൂടിക്കാഴ്ച? ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇടുക്കി ബിഷപ്പിനെ കാണുന്നതും മറ്റ് ബിഷപ്പുമാരെ അവിടുത്തെ ആളുകളെയും കാണുന്ന ഒരു പുതിയ കാര്യമല്ല. കാരണം അദ്ദേഹം അവിടുത്തെ എം പി ആയി നിലവിൽ തവണ ഇരുന്നിട്ടുണ്ട്, നിരവധി തവണ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നും ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ അദ്ദേഹത്തെ ഇടുക്കി ബിഷപ്പിനെ മാത്രമല്ല, അദ്ദേഹം പ്രധാനപ്പെട്ട ആളുകളെയും നാട്ടുകാരെയും ജനങ്ങളെയും എല്ലാം സ്ഥിരമായി എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം കണ്ടതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെ വാർത്ത വന്നതായിരിക്കും. ഏതായാലും ഞാനൊന്നും തള്ളിക്കളയുന്നില്ല, ഒന്നും തള്ളിക്കളയുന്നില്ല. ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ശ്രീ റോയ് കെ പൗലോസ്, നമ്മുടെ ശ്രീ റോയ് കെ പൗലോസ്, ഇടുക്കി സീറ്റ് ആർക്ക് കൊടുക്കണമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഇനിയും തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ്. പക്ഷേ ലിസ്റ്റുമായി, ഇടുക്കി സീറ്റിൻ്റെ അടക്കമുള്ള ലിസ്റ്റുമായി കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ പോയതിൽ ശക്തമായ പ്രതിഷേധം കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. അവരത് പ്രകടിപ്പിക്കുന്നു. എന്താണ് പാർട്ടിയുടെ ഇതിനുള്ള മറുപടി? അല്ല, ഇടുക്കി സീറ്റിനെ സംബന്ധിച്ച് ഇനിയും ഒരു ആശയക്കുഴപ്പത്തിന്റെ ഒരു കാര്യം എന്നുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയും കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറും ഒക്കെ ഈ വിഷയങ്ങളെല്ലാം കേരള കോൺഗ്രസിന്റെ വളരെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടെല്ലാം സംസാരിക്കുകയും ഈ കാര്യത്തില് കോൺഗ്രസിന്റെ പ്രയാസങ്ങൾ, ഇടുക്കി സീറ്റ് അവരാവശ്യപ്പെട്ടതനുസരിച്ച് കൊടുക്കാൻ സാധിക്കാത്തതിന്റെ എല്ലാ സാഹചര്യങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അതവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായിട്ടും മറ്റേ ഡൽഹിയിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് പോകാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളത്. ശ്രീ റോയ് കെ പൗലോസ്, ഇതേ സാഹചര്യത്തിൽ ഇടുക്കി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടക്കുന്നു. അല്പം മുമ്പ് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തെ കാണുന്നു, ചർച്ച നടത്തുന്നു. അരമണിക്കൂറോളം ചർച്ച നടന്നതായാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ പറഞ്ഞിട്ടില്ല. ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് പറയുന്നു. കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ മറ്റൊരു നീക്കം നടക്കുന്നതായി സംശയിക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ട്. പാർട്ടി അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലെന്നേ, അങ്ങനെ ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ച് അതിന്റെ അകത്തില്ല. ഫ്രാൻസിസ് ജോർജ് തന്നെ അതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ആ വഴി പോയതാണ്. പോയപ്പോ സ്വാഭാവികമായിട്ടും ഇടുക്കി വഴി പോകുമ്പോ ഇടുക്കി നിന്ന് അധികം ദൂരമല്ല ബിഷപ്പ് താമസിക്കുന്നത്. അദ്ദേഹം എം പി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അതിലെ പോകുമ്പോ ബിഷപ്പിനെ സന്ദർശിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നതിന്റെ അകത്ത് അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം കൊടുക്കേണ്ടതൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുകയല്ലേ ചെയ്യേണ്ടത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്തത്, സ്വാഭാവികമായിട്ട് ഇതിലെ വന്നപ്പോ കണ്ടു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. വ്യക്തമാണ്. തുടരുക ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാവ് ഡോക്ടർ കെ സി ജോസഫ് ടെലിഫോൺ ലൈൻ ചെയ്തു. ഡോക്ടർ കെ സി ജോസഫ്, സീറ്റ് ഇല്ല എന്ന കാര്യത്തിൽ ഇനി സംശയം വേണ്ട എന്നാണ് ഇപ്പോൾ റോയ് കെ പൗലോസും കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിന് സംസ്ഥാന നേതാക്കളും പറയുന്നത്. ഇപ്പോഴും കേരള കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നിലപാട്? കേരള കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇടുക്കി ഉൾപ്പെടെയുള്ള 2 സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടാവണമെന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ ഉപകക്ഷ ചർച്ചയ്ക്ക് പോയ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോട് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വിവരം, ഇതിൽ ഇടുക്കി സീറ്റിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല, ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് യോജിപ്പ് എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും തീരുമാനമെടുത്താൽ അങ്ങനെ യോജിപ്പായിട്ടില്ല എന്ന് പറയും, പരസ്യമായി തന്നെ പറയുമെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പാർട്ടികൾ തമ്മിൽ ഒരു യോജിപ്പ് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ കെ സി ജോസഫ്, സമാനമായ അവസ്ഥയായിരുന്നു എൽ ഡി എഫിലും. കൊല്ലം സീറ്റിന്റെ കാര്യത്തിൽ ശ്രീ ആർ എസ് പി ഉന്നയിച്ച വിഷയം ഇതുതന്നെയായിരുന്നു. ചർച്ച പൂർത്തിയാകും മുമ്പ്, ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുന്നു, ലിസ്റ്റ് വരുന്നു. ഇതേ സ്ഥിതി
യു ഡി എഫിൽ വന്നിരിക്കുകയാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന് അധികം താമസിയാതെ ഉണ്ടാവും. കേരള കോൺഗ്രസ് എം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഏത് രീതിയിലേക്ക് പോകുമെന്നതിനെ സംബന്ധിച്ച എന്തെങ്കിലും സൂചന ഇപ്പോൾ തരാനാകുമോ? സീറ്റ് വിഭജന ചർച്ചയിൽ യോജിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് നിർഭാഗ്യകരമാണ്. അത് കേരള കോൺഗ്രസ് പാർട്ടിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. മറ്റൊരു തീരുമാനം അന്തിമമായി എടുക്കുകയാണെങ്കിൽ മാത്രമേ അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു തീരുമാനവും നിലപാടും പറയാൻ കഴിയുള്ളൂ. ഡോക്ടർ കെ സി ജോസഫ്, ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ ഇടുക്കി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇത് വെറും സൗഹൃദ സന്ദർശനം എന്ന് ദയവ് ചെയ്ത് പറയരുത്. എന്തെങ്കിലും കാര്യമായി സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു 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 മറുമരുന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ടോ? പാർട്ടിക്കുള്ളിലുള്ള ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ തീരുമാനം ഞങ്ങൾക്കെതിരായി വരും എന്ന് മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ടൊരു തീരുമാനം ഇപ്പോൾ പറയുക സാധ്യമല്ല. ജോസഫ്, ഒരു സൗഹൃദ മത്സരം എന്ന ഒരു സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആന്റണി രാജ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? സൗഹൃദ മത്സരം ഉണ്ടാകുമെന്ന് ആന്റണി രാജു ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ആന്റണി രാജു പറഞ്ഞത് സൗഹൃദ മത്സരം നടത്തുവാൻ വേണ്ടി പോലും തയ്യാറാകണമെന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒരു വികാരമുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ശക്തമായി ഇടുക്കി മേഖലയിൽ, മലയോര കാർഷിക മേഖലയിൽ ഏതാണ്ട് 22 ലക്ഷം വരുന്ന കർഷകരുടെ 123 വില്ലേജ് അവർ താമസിക്കുന്ന പ്രദേശം ഇപ്പോഴും ESI ആയി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ ജനവികാരം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ആ മേഖലയിലെ ജനങ്ങൾ തീർച്ചയായും ഇത്തരത്തിലൊരു ഒരു സാഹചര്യം കാണുന്നു ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാധ്യത ഇപ്പോഴും ഉണ്ട്, പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പക്ഷേ അങ്ങനെ വന്നുകൂടായികയില്ല, തള്ളിക്കളയുന്നില്ല. തീർച്ചയായും തീരുമാനം കോൺഗ്രസിന്റെ തീരുമാനം, അന്തിമമായ തീരുമാനം വരട്ടെ. അതിനുശേഷം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനം ഞങ്ങൾ അറിയിച്ചു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പര്യാലോചിച്ച് ഒരു നിലപാട് സ്വീകരിക്കും. നന്ദി ഡോക്ടർ കെ സി ജോസഫ്. റോയ്ക്കെ പോലോസ്, ഇടുക്കി DC പ്രസിഡന്റ് നമ്മോടൊപ്പം തുടരുകയാണ്. ശ്രീ റോയ്ക്കെ പോലോസ്, ഇനി അഥവാ കേരള കോൺഗ്രസ് എം നിങ്ങളോടൊപ്പം നിന്നാലും സംഭവിക്കാൻ പോകുന്നത് ജോസഫ് വിഭാഗത്തിന്റെ എങ്കിലും വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കാനും മറുപക്ഷത്തെ സഹായിക്കാനുമുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു. നേതാക്കളുടെ വാക്കുകൾ നമ്മാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ ജയസാധ്യതയെ, മുന്നണിയുടെ ജയസാധ്യതയെ ഇടുക്കിയിൽ ഇത് ബാധിക്കില്ലേ? ഒരിക്കലും അത്തരൊരു സാധ്യത ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ ഒരു മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുള്ളിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്തരൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് ആരെങ്കിലും അംഗീകരിക്കുമോ? അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോണ കാര്യമൊന്നുമല്ല. ഈ മുന്നണി വളരെ കെട്ടുറപ്പോട് കൂടി തന്നെ ഇടുക്കിയിലെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് രംഗത്ത് നിൽക്കും. അതാരാണോ അവിടെ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. നന്ദി റോയ്ക്കെ പോലോസ്. ഡോക്ടർ കെ സി ജോസഫ് ഒപ്പം ആന്റണി രാജു ഇപ്പോൾ